الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر، كلا سوف تعلمون، ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين لترون الجحيم، ثم لترونها عين اليقين، ثم لتسألن يومئذ عن النعيم. صدق الله مولانا العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. ബഹുമാനാദരവുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു തആല പൊറുത്തു തരട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല പൊറുത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ പരിസരത്ത് ഒരു സഹോദരൻ തൊട്ട് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വിവരമാണ് കിട്ടിയത്. മുസ്സഹാജി, അല്ലാഹു തആല പൊറുത്തു കൊടുക്കട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച ക്ലാസ് നടന്നില്ല. ഈ ഉള്ളവൻ്റെ അമ്മാവൻ സലീം എന്നവർ മരണപ്പെട്ടതിനാലാണ് വരാൻ സാധിക്കാതെ വന്നത്. ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി, അതുപോലെ നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു അവർക്കും നമുക്കും പൊറുത്ത് തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തു തകാസുർ എന്ന അധ്യായമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ അധ്യായമാണ് സൂറത്തു തകാസുർ. 8 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്ത് തുടക്കം കുറിക്കുന്നത് അൽഹാക്കുമുത്തകാസുർ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് സുപരിചിതമായ ഈ അധ്യായം, ഈ സൂറത്ത് നമ്മൾ പലപ്പോഴും ഓതുമ്പോൾ അൽഹാ കുമുത്തകാസുർ എന്ന് വേർതിരിച്ച് പറയുന്നൊരു ചുറ്റുപാടുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അൽഹാക്കും അത്തകാസുർ, അൽഹാക്കും അത്തകാസുർ
എന്ന് രണ്ടും വേറെ ആയിട്ട് തന്നെയാവണം നമ്മളത് ഉച്ചരിക്കേണ്ടത്. കൂട്ടി ഓതുമ്പോൾ അതിലേക്കങ്ങ് ചേർത്തി ഓതുമ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെടുത്തി ഓതുമ്പോൾ ആ കും എന്നുള്ളത് അതിൻ്റെ ശേഷത്തേക്കുള്ള അതിൻ്റെ ശേഷം പറഞ്ഞ തകാഫുറുമായിട്ട് അങ്ങ് കൂടിച്ചേർന്നതാണ് എന്ന് വരുന്ന ഒരു രൂപം വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അൽഹാ കുമുത്തകാസുർ അല്ലേ, അൽഹാ കുമുത്തകാസുർ എന്നാണ് നമ്മുടെ ഓത്തിൽ തന്നെ വരുന്നത് എന്ന് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലാഹു തആല നാഫിയ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹാ കുമുത്തകാസുർ ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم كلها سوف تعلمون الهاكم الهاكم നിങ്ങളെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. അത്തകാസുർ പേരും പെരുമയും പറയുന്നത്, പരസ്പരം പെരുപ്പം കാണിച്ച് പറയുക എന്നത് നിങ്ങളെ അശ്രദ്ധവാന്മാരാക്കിയിരിക്കുന്നു. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധവാന്മാരാക്കിയിരിക്കുന്നു. അത്തകാസുർ നിങ്ങൾ പരസ്പരം മേനി പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ, പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥം. തകാസുർ എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടുതൽ എൻ്റെ അടുത്താണ്, കൂടുതൽ എൻ്റെ എനിക്കാണ് ഉള്ളത് എന്നിങ്ങനെ മത്സരിച്ച് പറയുന്നതിനാണ് എന്ത് പറയുക? തകാസുർ എന്ന് പറയുക. കസീർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കസീർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലായത് എന്നർത്ഥം. കസിറത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ് അർത്ഥം. അതിൽ നിന്നുള്ളതാണ് തകാസുർ. തഫാഉൽ വസ്ന് വരുമ്പോൾ പരസ്പരം കൂടുതലുണ്ട് എന്ന് പറയുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കാണ് ഇത്ര സ്വത്തുള്ളത്, എൻ്റെ തറവാടാണ് ഇത്ര മേന്മുള്ളത്, എൻ്റെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ പ്രപിതാക്കൾ അങ്ങനെയാണ്, ഇങ്ങനെ ദുനിയവിയായ കാര്യങ്ങളെ എടുത്തു പറയുന്നതിനാണ് എന്ത് പറയുന്നത്? തകാസുർ എന്ന് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെയുള്ള ദുരഭിമാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പൊങ്ങച്ചം കാണിക്കൽ, അത് നിങ്ങളെ അശ്രദ്ധവാനാക്കിയിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അൽഹാക്കും അത്തകാസുർ പരസ്പരം പെരുപ്പം കാണിച്ച് പറയുന്ന കാര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് വലുത് എന്ന് മേനി പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താസുർത്തുമുൽ മഖാബിർ, അങ്ങനെ നിങ്ങൾ പേരും പെരുമയും പ്രകടിപ്പിച്ചുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നത് ഏതുവരെയാൻ? ഹത്താസുർത്തും അൽ മഖാബിർ, നിങ്ങൾ മക്ബറകളെ സന്ദർശിക്കുന്നത് വരെയാൻ, അഥവാ ഖബറുകളിലേക്ക് എത്തുന്നത് വരെയാണ്. ഖബറുകളിലേക്ക് എത്തുന്നത് എവിടെയാണ്? എപ്പോഴാ? മരിക്കുമ്പോ അല്ലേ? മരിക്കുമ്പോഴാണ്. ഹത്താസുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ, ഹത്താസുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുന്നത് വരെ, അഥവാ മരിക്കുന്നത് വരെ ഈ ദുരാഗ്രഹങ്ങളുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. മരിക്കുന്നത് വരെ നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും എൻ്റെ മുതല്, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യം, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, ഇതാണ് നിങ്ങളുടെ ചിന്ത എങ്കിൽ അത് നിങ്ങളെ ഏറ്റവും അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്തിനെ സംബന്ധിച്ചാണ് അശ്രദ്ധ? നാളെ കിട്ടാനിരിക്കുന്ന ശാശ്വതമായ സ്വർഗലോകത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ച് നിങ്ങളെ അശ്രദ്ധവാനാക്കിയിരിക്കുന്നു.
ഈ ജീവിതം എന്നുള്ളത് താൽക്കാലികമാണ്, നാളത്തേതാണ് ശാശ്വതം എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ആ യഥാർത്ഥ ലക്ഷ്യബോധത്തിൽ നിന്ന് നിങ്ങളെ വഴിപിഴപ്പിക്കുന്നത് നിങ്ങളുടെ ഈ അഹങ്കാരമാണ്, ഈ ദുരഭിമാനമാണ്, പരസ്പരം മേനിപറച്ചിലാണ്. ഈ സൂറത്ത് ഹിജ്റക്ക് മുമ്പ് ഇറക്കപ്പെട്ടതാണ് അഥവാ മക്കിയാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് മദനിയാണ്, ഹിജ്റക്ക് ശേഷം ഇറക്കപ്പെട്ട സൂറത്താണ് എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലം വിവരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു, മദീനയിലെ രണ്ട് ഗോത്രക്കാർ, ഔസ് ഖസ്റജ് ഗോത്രക്കാർ, അവർ ഈ കാര്യത്തിൽ വല്ലാതെ മത്സരിക്കുന്നവരായിരുന്നു. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോ പരസ്പരം സൗഹാർദ്ദമുണ്ടാക്കി തമ്മിലടിച്ചിരുന്ന വലിയ വലിയ ഗോത്രങ്ങളെ സൗഹാർദ്ദത്തിന്റെ വഴിയിൽ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ പാതയിൽ ഒരുമിച്ച് കൂട്ടിയെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് ഔസ് ഖസ്റജ് ഗോത്രക്കാർ. ഔസും ഖസ്റജും രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നെങ്കിലും ആ രണ്ട് ഗോത്രക്കാരുടെയും പ്രപിതാക്കൾ ചെന്നെത്തിയിരുന്നത് ഒരാളിൽ ഒരാണിലേക്കും ഒരു പെണ്ണിലേക്കും എന്നുള്ള അവസ്ഥയിലായിരുന്നു. എത്രത്തോളം അവരുടെ പിതാവിന് മാഉസ്സമാ എന്ന് പോലും പേരുണ്ടായിരുന്നു. മാഉസ്സമാ, മാഉസ്സമാ എന്ന് പറഞ്ഞാൽ എന്താ, ആകാശത്തു നിന്ന് പെയ്തിറങ്ങിയിരുന്ന വെള്ളം. ആ പേര് നൽകപ്പെടാനുള്ള കാരണം അവരുടെ പ്രപിതാക്കളിൽ ഏറ്റവും ഏറ്റവും പ്രഗത്ഭനായ അദ്ദേഹം വളരെ ഉദാരനായിരുന്നു, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആകാശത്തു നിന്നിറങ്ങുന്ന വെള്ളം എന്ന അർത്ഥമുള്ള മാഉസ്സമാ എന്ന പേരിൽ വരെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഔസ് ഖസ്റജ് ഗോത്രം ഇവർ തമ്മിൽ രണ്ട് ഗോത്രമായി വേർപിരിഞ്ഞ് രണ്ട് പേരിലായി അറിയപ്പെട്ടപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മേനിപറച്ചിലിന്റെ ആളുകളായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ്, ഇത്ര പ്രതാപമുള്ള ആളുകളാണ്, ഞങ്ങൾ വലിയ തറവാടുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ ഇങ്ങനെ പേരും പെരുമയും ദുനിയാവിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള നിങ്ങൾ, ഇങ്ങനെയുള്ള ആ സ്വഭാവം അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളും ആ സ്വഭാവത്തിലായാൽ നിങ്ങളും നാശത്തിലേക്ക് എത്തുമെന്നാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, സന്ദർശനം നമ്മൾ പറയും സിയാറത്ത് എന്ന് പറയാറില്ലേ, അല്ലെ, സിയാറത്ത്, സിയാറത്ത് എന്ന് പറയാറുണ്ട്. ആ സിയാറത്തിന്റെ കൂടെ പിന്നെ ടൂറിന്നും കൂടെ ചേർത്ത് പറയാറുണ്ട്. അതൊരിക്കലും യോജിച്ചതാണോ ചിന്തിക്കണം. സിയാറത്ത് ടൂർ പറയാറില്ലേ, ടൂർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, സിയാറത്താണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ ടൂറാണ്. പിന്നെ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് പരസ്യത്തിലൊക്കെ അങ്ങനെ കാണാം അല്ലേ, പരസ്യത്തിലൊക്കെ അങ്ങനെ കാണാം. എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്നറിയില്ല. ഏതായിരുന്നാലും ഇവിടെ സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് എത്തുക, മരിക്കുക എന്നർത്ഥം. എത്രത്തോളം, എന്നാൽ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തുമുൽ മഖാബിർ. ആ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായ പ്രകാരം ഖബറുകളുടെ കാര്യത്തിലും ചിലരെന്ത് പറയും, മേനി പറയും, ആ അല്ലെ എന്റെ ഇന്ന തറവാട്ടേരാണ്, ആ തറവാട്ടേരെ ഖബർ അവിടെ എവിടെ ആയിരിക്കും, അങ്ങനെ പറയാറില്ലേ. ആ കാര്യത്തിൽ വരെ ഈ ദുനിയാവുന്ന ഇതിങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് പെരുപ്പം പറഞ്ഞുകൊണ്ടിരുന്നവർ പറയുന്നെന്നാണ്, പറയാറില്ലേ. ഏ ആ എന്നെ തറവാട്ടേരെ ഖബർ അവിടെയാണ്, ഇന്ന ആൾക്കാരത് ഇവിടെയാണ്, ഏയ് ഞങ്ങളത് എല്ലാവരും അവിടെയാണ് എന്ന് പറയാറില്ലേ. ചിന്തിക്കേണ്ടതാണ്. ഖബറിന്റെ കാര്യത്തിൽ വരെ അല്ലാഹു തആല കാക്കട്ടെ, അൽഹാകു മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എന്നാൽ പ്രബലമായ വ്യാഖ്യാന പ്രകാരം മരിക്കുന്നത് വരെ മനുഷ്യന്റെ സ്വഭാവം എന്താ, അള്ളാഹുവിന്റെ ചിന്തയില്ലാത്ത ആളുകൾ എപ്പോഴും ദുനിയാവ് ദുനിയാവെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ
ويل لكل همزة لمزة الذي جمع مالا وعدد يحسب أن ماله أخلدا അരുതായി മകളെ ജീവിതത്തിൽ പുലർത്തുന്നവരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? യഹ്സബു അന്ന മാലഹു അഖ്ലദ, തന്റെ സമ്പാദ്യം തന്നെ എന്തെന്നും ഇവിടെ നിലനിർത്തുമെന്നുള്ള ചിന്തയാണ്. യഹ്സബു അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവന്റെ സ്വത്ത് അവനെ എപ്പോഴും ശാശ്വതമാക്കി നിലനിർത്തുമെന്ന്. ഇതാ അവൻ ചിന്തിക്കുന്നത്, യഹ്സബു അന്ന മാലഹു അഖ്ലദ. ദുഷിച്ച സ്വഭാവക്കാരുടെ ഒരു ലക്ഷണമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിലായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ, ആദം സന്തതി, എപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, മാലി മാലി വഹല്ലക മിൻ മാലിക إلا ما أكلت فأفنيت أو لبست فأبليت أو تصدقت فأمضيت. حبيبنا مصطفى صلى الله عليه وسلم പറയുകയാണ്, يقول ابن آدم, ആദം സന്തതി പറഞ്ഞുകൊണ്ടിരിക്കും, മനുഷ്യൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, മാലി മാലി. എന്താ മാലി മാലി എന്ന് പറഞ്ഞാൽ? എന്റെ മുതലേ, എന്റെ മുതലേ. മാൽ എന്ന് പറഞ്ഞാൽ മുതൽ, മാലി എന്റെ മുതൽ, എന്റെ മുതൽ, എന്റെ സ്വത്ത് എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൈക്ക് കെട്ടി പറയാന്നല്ല, എപ്പോഴും ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്വന്തം കുടുംബത്തിന് പോലും ചെലവഴിക്കാതെ അത്രത്തോളം പിശുക്ക് കാണിക്കുന്നവരില്ലേ? എന്റെ സമ്പാദ്യം, എന്റെ സമ്പാദ്യം എന്നെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വഹല്ലക മിൻ മാലിക, നിന്റെ മുതലിൽ നിന്ന് നിനക്കുണ്ടോ? ഇല്ലാമാ അകൽത, നീ തിന്നതൊഴികെ, നീ ഭക്ഷിച്ചു, അത് നിനക്ക് കിട്ടിയതാ. ഫഅഫ്നൈത, അതങ്ങനെ തിന്നുന്നത് അത് തീർന്നുപോയല്ലോ. ഔ ലബിസ്ത, അല്ലെങ്കിൽ നീ ധരിച്ച ഒന്ന്. ഫഅബ്ലൈത, അത് ഉടുത്ത് പഴകിപ്പോവുകയും ചെയ്തില്ലേ. ഔ തസദ്ദഖ്ത, നീ ദാനധർമ്മം ചെയ്തു, സദഖ ചെയ്ത മുതൽ. അതോ ഫഅംലൈത, അത് നിനക്ക് നാളത്തേക്കുള്ള സൂക്ഷിപ്പ് മുതലാവുകയും ചെയ്തില്ലേ. ഇതേ നിനക്ക് കിട്ടുള്ളൂ, ഏത്? നീ സ്വതക്ക ചെയ്തത്, ബാക്കി നീ ഭക്ഷിച്ചത് അതങ്ങ് കഴിഞ്ഞു, നീ ഉടുത്തത് അത് ദ്രവിച്ചുപോയി. എന്നാൽ നീ സ്വതക്ക ചെയ്തത്, അത് നീ ധർമ്മം ചെയ്തത് നീ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് നിനക്ക് കിട്ടാനുള്ളത്? നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ, വമാ സിവാ ദാലിക ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്. വമാ സിവാ ദാലിക, ഇതല്ലാത്തതൊക്കെ, ഇതല്ലാത്തതൊക്കെ, നീ തിന്നത്, നീ കുടിച്ചത് ഒന്ന് അത് ഇല്ലാതായി കഴിഞ്ഞു, പിന്നെയോ നീ വസ്ത്രം ധരിച്ചത് അത് നുരുമ്പിപ്പോയി, നീ സ്വതക്ക ചെയ്തത് അത് നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ഇതല്ലാത്ത ബാക്കി എല്ലാം തന്നെ ഫദാഹിബുൻ, അതൊക്കെ പോകുന്നതാണ്. അത് നിന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഒഴിവാക്കി പോകുന്നവനാണ്. അതെല്ലാം ഒഴിവാക്കും എന്നർത്ഥം. എത്ര വലിയ സമ്പാദ്യം ഉണ്ടായാലും, എത്ര വലിയ സ്വത്തുണ്ടായാലും അവസാനം എന്താ? അവസാനം അത് മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കുള്ളതാണ്? അനന്തരഗാമികൾക്കുള്ളതാണ്. അനന്തരാവകാശികൾ പലപ്പോഴും ധാരാളം സ്വത്തുള്ള കുടുംബത്തിൽ നമുക്ക് കാണാം, മരിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങും എന്ത്? കലഹം തുടങ്ങും, കലഹം തുടങ്ങും. ചില ആളുകളുണ്ട് നേരത്തെ വീതിച്ചു കൊടുക്കും, മരിക്കുന്നതിന് മുന്നേ എന്താക്കും? വീതിച്ചു കൊടുക്കും. ചിന്തിക്കേണ്ടതാണ്. ഖൈർ എന്താണ്? മരിച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ പറഞ്ഞു വെക്കാം, മരിച്ചതിൻ്റെ ശേഷമാണ് അത് വീതിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാമിക നിയമ വിധിപ്രകാരം. അങ്ങനെയാണല്ലോ, ഖൈർ അതാണ്. മറ്റത് വസീയത്ത് എഴുതി വെക്കാം, ആ എഴുതി വെക്കുമ്പോൾ പിന്നെ കശപിശയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇനി അഥവാ അങ്ങനെ പിശക് കാണിക്കുന്നവരാണെങ്കിൽ അത് മരിച്ചതിൻ്റെ ശേഷമായിക്കോട്ടെ, മരിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ദുരന്തം കണ്ട് മരിക്കുന്ന എത്ര വലിയ കോടീശ്വരന്മാരെ, എത്ര വലിയ സാമ്പത്തിക പ്രഭുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അലോചിക്കേണ്ടതാ, മുതലിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ
എപ്പോഴും പേരും പെരുമയും ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. എപ്പോഴും എൻ്റെ സമ്പാദ്യം എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞ് വിലപിക്കുന്നവനാൻ. മാലി മാലി, അല്ലാഹു തആല ബോധം തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ഹദീസാണ്, യത്ബഉൽ മയ്യിത സലാസതുൻ ഫയർജഉ ഇസ്നാൻ വയബ്ഖ മഅഹു വാഹിദുൻ യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജഉ അഹ്ലുഹു വമാലുഹു വയബ്ഖ അമലുഹു. ഒരു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരുന്നതാണ്. ഫയർജഉ ഇസ്നാനി, രണ്ടാളുകൾ ഇങ്ങനെ പിറകോട്ട് തിരിച്ചു വരുന്നതാണ്. വയബ്ഖ മഅഹു വാഹിദ്, ഒരാൾ മാത്രം അവൻ്റെ കൂടെ ബാക്കിയാവുന്നതാണ്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായൊരു പണ്ഡിതൻ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ഒരു കഥ പറയുന്നു, ഒരാൾക്ക് മൂന്ന് സുഹൃത്തുക്കളുണ്ട്, മൂന്ന് അടുത്ത സ്നേഹിതന്മാർ. ആ സ്നേഹിതന്മാരിൽ ഒരാൾ അയാളുടെ കൂടെ 24 മണിക്കൂറും കൂടെ നിൽക്കുന്ന ആളാണ്. പറയണ മനസ്സിലാകുന്നുണ്ടോ? 24 മണിക്കൂറും കൂടെയുള്ള ഒരു സ്നേഹിതൻ. എത്ര സ്നേഹിതന്മാരുണ്ട്? മൂന്ന് സ്നേഹിതൻ, അതിൽ ഒരാൾ 24 മണിക്കൂറും കൂടെയുണ്ട്. രണ്ടാമത്തെ സ്നേഹിതൻ ദിവസത്തിൽ 1-2 മണിക്കൂർ മാത്രമാണ് കൂടെയുള്ളത്. മൂന്നാമത്തെ സ്നേഹിതൻ ആഴ്ചയിൽ 1-2 മണിക്കൂർ. ചുരുങ്ങിയ സമയം തൻ്റെ കൂടെ അയാളുടെ കൂടെയുള്ള ആളാണ്. ഇങ്ങനെ മൂന്ന് സ്നേഹിതന്മാരുള്ള ആളെ ഒരു നിമിഷം പോലീസ് മേധാവി വിളിക്കുക. എന്താ വിളിക്കുന്നത്? സ്റ്റേഷനിൽ ഹാജരാവാൻ. നിങ്ങൾ ഇന്നാലിന്ന പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എവിടേക്ക് എത്തണം? പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം. ഇയാളാകെ ബേജാറാവും, സ്വാഭാവികമായിട്ടും. മനസ്സിലായല്ലോ? ഇയാൾ ബേജാറായി. ഇയാൾ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ ആദ്യം ആരെ വിളിക്കാം? ആദ്യം ആരെ വിളിക്കാം? ആരെ വിളിക്കാം? എപ്പോഴും ഒപ്പുള്ള ആളെ വിളിക്കും. എപ്പോഴും കൂടെയുള്ള ആളാ, 24 മണിക്കൂറും കൂടെയുള്ള ആളെ ഇയാൾ വിളിച്ചു നോക്കി. ഏയ്, എനിക്കിങ്ങനെ ഒരു അബദ്ധം പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്നെ പോലീസ് മേധാവി വിളിച്ചിട്ടുണ്ട്, സ്റ്റേഷനിൽ പോകണം, നിങ്ങളാണല്ലോ എൻ്റെ എപ്പോഴും ഒപ്പുള്ള ആള്, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. അയാൾ പറയും, ഏയ് ഞാൻ നിങ്ങളെ കൂടെ വരാനില്ല, എന്നെ കിട്ടൂല അതിന് എന്ന് പറയും. പിന്നെ ഇയാൾ രണ്ടാമത്തെ ആളെ വിളിക്കും. രണ്ടാമത്തെ സ്നേഹിതൻ ആരാ? ദിവസത്തിൽ 1-2 മണിക്കൂർ കൂടെയുള്ള ആളാണ്. ആ സ്നേഹിതനെ വിളിക്കുമ്പോൾ ആ സ്നേഹിതൻ പറയും, ഞാൻ വരാം, പക്ഷേ സ്റ്റേഷൻ്റെ അടുത്ത് വരെ വന്നോളാം, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വരൂല എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്നേഹിതൻ കഴിയൊഴിഞ്ഞു, 24 മണിക്കൂറും കൂടെയുള്ള ആളാണ്. രണ്ടാമത്തെ സ്നേഹിതനും എന്തായി? കഴിയൊഴിഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ വന്നോളാം, പ്രശ്നപരിഹാരത്തിന് ഉള്ളു കടക്കൂല എന്ന് പറഞ്ഞു. നിരാശനായിട്ട് അദ്ദേഹം പിന്നെ മൂന്നാമത്തെ സ്നേഹിതനെ വിളിക്കും. മൂന്നാമത്തെ സ്നേഹിതൻ ആരാ? ആഴ്ചയിൽ 1-2 മണിക്കൂർ കൂടെയുള്ള ആളാണ്, വളരെ അപൂർവമായി മാത്രം തൻ്റെ കൂടെയുള്ള ആളാണ്. അയാൾ പറയും, ആ ഞാൻ വരാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നയാൾ ധൈര്യം കൊടുക്കും. ആലോചിക്കണം, എവിടെയാണ് ഈ കഥ എച്ചെന്ന് അവസാനിക്കുന്നതെന്ന്. 24 മണിക്കൂറും തൻ്റെ കൂടെയുള്ള സ്നേഹിതനാരാ? താൻ എപ്പോഴും ചിന്തിക്കുന്ന തൻ്റെ സമ്പാദ്യമാണ്. ഏത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഏതവസരത്തിലും തൻ്റെ കുടുംബത്തെക്കാളും മറ്റും ഓരോരുത്തരും ആലോചിക്കുന്നത് തൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചും സമ്പാദ്യത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ സ്നേഹിതൻ ആരാ? മനസ്സിലായല്ലോ ആരാ? അവൻ്റെ സമ്പത്താണ്. അവൻ പറയും, ഞാൻ വരൂല, മൂന്ന് തുണി കഫമ്പുടെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയും. ചിലപ്പോൾ അതും കിട്ടൂല, മരിച്ചു കഴിഞ്ഞാൽ ആ കഫമ്പുട വേറെ ആരെങ്കിലും, അപ്പോൾ അതുവരെ തിരിഞ്ഞാക്കാത്തനായിരിക്കും, ഞാൻ പോയി കൊണ്ടുവരാറിട്ട് കൊണ്ടുവരാം. ആലോചിച്ച് നോക്കണം, അങ്ങനെ കൊണ്ടുപോവാൻ ആലോചിച്ച് നോക്കൂ. അങ്ങനെ 24 മണിക്കൂറുള്ള സ്നേഹിതനാണ് ആ സ്നേഹിതൻ. പിന്തിരിയുമ്പോൾ രണ്ടാമത്തെ സ്നേഹിതൻ ആരാ? 1-2 മണിക്കൂർ കൂടുള്ളത് തൻ്റെ കുടുംബമാണ്, തൻ്റെ കൂട്ടുകുടുംബമാണ്, തൻ്റെ മക്കളാണ്. അവരെന്ത് പറയും? ഞങ്ങൾ വരാം. എവിടേക്കേ വരുള്ളൂ? സ്റ്റേഷൻ്റെ അടുത്തേക്കേ വരുള്ളൂ,
അകത്തേക്ക് വരൂല, സ്റ്റേഷന്റെ അടുത്ത് വരെ വരാം. മൂന്നാമത്തെ സ്നേഹിതനോ, നിങ്ങളുടെ അടുത്ത് വരാം, അടുത്ത് നിങ്ങളുടെ സ്റ്റേഷന്റെ അകത്തേക്ക് തന്നെ വരാം എന്ന് പറയുന്ന സ്നേഹിതൻ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് അവൻ ചെയ്ത അമലുകളാണ്, അവൻ ചെയ്ത കർമ്മങ്ങളാണ്, അത് മാത്രമേ അവന്റെ രക്ഷക്കെത്തുകയുള്ളൂ. ഹബീബുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ ഈ കഥരൂപത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. യത്ബഉൽ മയ്യിത സലാസതുൻ, ഒരു മയ്യിത്തിനെ മൂന്ന് കാര്യങ്ങളാണ് പിന്തുടരുക. ഫയർജിഉ ഇസ്നാൻ, രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. വയബ്ഖാ മഅഹു വാഹിദ്, അവന്റെ കൂടെ ഒരാൾ മാത്രം അവശേഷിക്കുന്നതാണ്. യത്ബഉഹു അഹ്ലുഹു വമാലുഹു, അവന്റെ പിറകെ വരും അവന്റെ കുടുംബവും അവന്റെ സ്വത്തും. വഅമലുഹു ഫയർ, അവന്റെ അമലും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബം തിരിച്ചു പോരും, അവന്റെ മാൽ അവന്റെ സ്വത്തും അവനക്ക് ലഭിക്കാതെ അവന്റെ അടുത്ത് നിന്ന് പോരുന്നതാണ്. വയബ്ഖാ അമലുഹു, അവന്റെ അമല് മാത്രം ബാക്കിയാവുന്നതാണ്. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ യഥാർത്ഥ സമ്പാദ്യം എന്താ? നമ്മൾ ചെയ്യുന്ന അമലുകളാണ്. ആ അമലുകളെ കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ആ അമലുകളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കളയുന്നത് അത്തകാസുർ, പരസ്പരം ഇങ്ങനെ മേനി നടിച്ചിങ്ങനെ പറയുക എന്നുള്ളതാണ്. അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കല്ല. ഇന്നൽ ഇൻസാന ലയതഗ അർആഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജഅ കല്ല ഇന്നൽ ഇൻസാന ലയതഗ. കാര്യം അങ്ങനെയല്ല കേട്ടോ. ഇന്നൽ ഇൻസാൻ, നിശ്ചയമായും മനുഷ്യൻ, ലയത്തുക, അവൻ അഹങ്കരിക്കുന്നതാണ്. എന്താ അവന്റെ അഹങ്കാരത്തിന്റെ വാക്കെന്താണ്? അർആഹു സ്തഗ്ന, ഞാൻ സ്വന്തമെല്ലാം നേടിയിരിക്കുന്നു, ഏയ് ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. പടച്ചോൻ തന്നെ വിചാരിച്ചാലും കഴിയൂല, ചിലർ അങ്ങനെ പറയും. പറഞ്ഞു പറഞ്ഞിട്ട് എന്ത് പറയും? പടച്ചോൻ തന്നെ വിചാരിച്ചാൽ കഴിയൂല എന്ന് പറയും. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു കാക്കട്ടെ. അർആഹു സ്തഗ്ന, സ്വയം ഞാൻ എല്ലാം നേടിയിരിക്കുന്നു എന്ന് വീമ്പ് പറയുന്നവനാണ് അവൻ. കേട്ടുകൊള്ളട്ടെ, ഇന്ന ഇലാ റബ്ബിക റുജ്ആ, അഹങ്കരിക്കുന്ന മനുഷ്യ, നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്കമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. കല്ല ഇന്നൽ ഇൻസാന ലയതഗ അർആഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജ്ആ. അഹങ്കാരി എപ്പോഴും എന്താ, ഞാൻ എല്ലാത്തിനും പോകുന്നവനാണ് എന്നെപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അവരുടെ ലക്ഷണമാണ്. എപ്പോഴും ഇങ്ങനെ മേനി പറയുക, ദുനിയാവേ എന്നുള്ള ഒരു ചിന്തയിലായിട്ട് നീങ്ങുക. എപ്പോഴും മനുഷ്യനിൽ ആർത്തി കൂടുതലുണ്ടാകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം നശിക്കും, ഓരോ മനുഷ്യനും ഓം വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതനുസരിച്ച് അവൻ്റെ ശാരീരികമായ ശക്തി ക്ഷയിക്കും, അവൻ്റെ മറ്റു അവസ്ഥകളിലൊക്കെ ക്ഷയം വരും. എന്നാലോ രണ്ടെണ്ണം അവിടെ അവശേഷിക്കും, അൽഹിർസു വൽ അമൽ, അത്യാഗ്രഹവും ദുരാഗ്രഹവും അവനിങ്ങനെ കൂടുതലായിക്കൊണ്ടേയിരിക്കും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും എത്ര പ്രായെത്തിയാലും എന്ത്, ദുനിയാവിന്റെ കണക്ക് അതിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയം വരിച്ചവർ, അവരുടെയൊക്കെ സ്വഭാവം ഒന്നാണ്. എന്താ സ്വഭാവം? ദുനിയാവിനങ്ങ് മാറ്റി നിർത്തി എന്നുള്ളതാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജുമുഅ നിസ്കാരത്തിന് വന്നിട്ട് ആളുകളോട് മാപ്പ് ചോദിച്ചു എന്നാണ്. ഞാൻ കുറച്ച് നേരം വൈകിപ്പോയി. എന്താ മാപ്പ് ചോദിക്കാൻ കാരണം? ഞാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ട് മാപ്പ് തരണം. എന്താണെന്നല്ലേ, എനിക്ക് ഒരു കൂട്ട് വസ്ത്രമേ ഉള്ളൂ, ആ വസ്ത്രം ഞാൻ അലക്കിയിട്ട് ഉണങ്ങാൻ കാത്തു നിന്നതാണ്, അതുകൊണ്ട് വൈകിപ്പോയതാണ് എന്ന് കിസ്ര കൈസർ സാമ്രാജ്യത്തെ വിറപ്പിച്ച
സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തെ പ്രിയപ്പെട്ട മകൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയാണ് ആര്? ഹഫ്സ ബീവി. ഹഫ്സ ബീവി ആരുടെ മകളാണ്? ആരുടെ മകളാ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, തന്റെ പ്രിയപ്പെട്ട പിതാവല്ലേ, വളരെ മുസിഞ്ഞ കഷ്ണം വെച്ച വസ്ത്രം ധരിച്ച് ഇങ്ങനെ കാണുമ്പോ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉപ്പാ ഇതിനേക്കാൾ മുന്തിയ വസ്ത്രം ധരിച്ചുകൂടെ, ഇതിനേക്കാൾ മുന്തിയ വസ്ത്രം ധരിച്ചുകൂടെ? അപ്പോൾ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകളോട് പറയുകയാണ്, മകളെ നീ അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നില്ലേ? ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നീ മനസ്സിലാക്കിയിട്ടില്ലേ? അവിടെ നിന്ന് ഈത്തപ്പനെ ഓലയിൽ കിടന്നിട്ട് അവിടുത്തെ മേനയിൽ എത്ര വലിയ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നീ ചിന്തിക്കുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ. എത്രയോ ജീവിതത്തിൽ വലിയ വലിയ ആഡംബരത്തിലും സുഖത്തിലുമൊക്കെ ജീവിക്കാൻ സാഹചര്യമുള്ളവർ അള്ളാഹുവിന് വേണ്ടി അത് ത്യജിച്ച് ഒഴിവാക്കി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം. അവർക്ക് വലുതെന്താണ്? ദുനിയാവല്ല, ആഖിറമാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നത്, അതാണ് ഏറ്റവും ഉത്തമമായത്. ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധി കൈവരിച്ചവരാര് അവർ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه, റബ്ബിനെ ഓർക്കുകയും ഫസല്ല എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവരാര് അവരാണ് വിജയികൾ. ബൽ തുസിറൂന ഹയാത ദുനിയ, വിജയത്തിന്റെ പാത ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടും തുസിറൂന ഹയാത ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെയാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാലോ തുസിറൂന ഹയാത ദുനിയ വൽ ആഖിറതു ഖൈറും വ അബ്ഖ, ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതും. ഈ സൂറത്തിൽ തന്നെ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ മൈമൂൻ റളിയല്ലാഹു അൻ അവിടെ നിന്ന് പറയുകയാണ്, കുൻതു ജാലിസൻ ഇൻദ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ആരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ജീവിതത്തിൽ അധികാരത്തിലെത്തിയിട്ടും ജീവിതത്തിൽ ആഡംബരം എന്തെന്ന് അറിയാതെ ഏറ്റവും ലാളിത്യത്തിന്റെ മാർഗത്തിൽ ജീവിച്ചവരാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. തന്റെ അടുത്തേക്ക് ആരെങ്കിലും പരാതി പറയാൻ വന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ബൈത്തുൽ മാലിന്റെ വെളിച്ചം കെടുത്തിയിട്ട് സ്വന്തമായുള്ള വെളിച്ചം കത്തിച്ചു വെക്കുമായിരുന്നു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പൊതുകാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടേ പൊതുകാര്യങ്ങളുടെ പൊതുവായിട്ടുള്ള സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ. വ്യക്തിപരമായി ആരെങ്കിലും വിഷയത്തിലേക്ക് കടന്നാൽ പിന്നെ ഈ പിന്നെ വെളിച്ചത്തിന് വേണ്ടിയുള്ള വിളക്ക് പോലും മാറ്റുമായിരുന്നു ആര്? സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പെരുന്നാളിന് മക്കള് പുത്തൻ ഉടുപ്പുകൾ അണിയാൻ വേണ്ടിയിട്ട് ആശ പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പുത്തൻ ഉടയാടകൾ വാങ്ങിയിട്ട് മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് ഭാര്യ വന്ന് പറഞ്ഞുവെന്നാണ്, നിങ്ങൾക്ക് ഈ മാസം ഒന്ന് കൂടുതൽ ശമ്പളം എടുത്തുകൂടെ? അപ്പൊ പറഞ്ഞു, ഞാൻ എന്നെ കടക്കാരനാക്കുകയാണോന്ന് ചോദിച്ചു. എന്നെ കടക്കാരനാക്കുകയാണോ
എന്നെ കള്ളനാക്കുകയാണോ എന്ന് ചോദിച്ചത്. ഈ മാസം കൂടുതൽ ശമ്പളം സ്പെഷ്യലായിട്ട് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ എന്നെ കള്ളനാക്കുകയാണോ എന്നാ പോട്ടെ. ഭാര്യ പറഞ്ഞു, എന്നാ അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ എടുത്തുകൂടെ, ബൈത്തുൽ മാല് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ, എന്നാ അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ എടുത്തുകൂടെ, എന്നിട്ട് കുട്ടികൾക്ക് പുടവ വാങ്ങിക്കൊടുത്തുകൂടെ, പുതിയ വസ്ത്രം ധരിപ്പിച്ചുകൂടെ. ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നീ കടക്കാരനാക്കുകയാണോ, എന്നെ നീ കടക്കാരനാക്കുകയാണോ. അത്ര സൂക്ഷ്മത പുലർത്തിയവരാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഏറ്റവും വലിയ ശ്രേഷ്ഠത നേടിയ ഉന്നതന്മാരായ വ്യക്തിത്വങ്ങൾ. അവരിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞാൻ ഒരിക്കൽ ഇരിക്കുമ്പോ ഫഖറ മഹാനവറുകൾ ഓതി, അൽഹാകു മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന മഹാൻ ഈ സംഭവം ഉദ്ധരിക്കുകയാണ്. മഹാനായ ഇബ്നു കഥീർ തങ്ങൾ അവിടുത്തെ കിതാബിടത്തെ തഫ്സീറിൽ ഈ വിഷയം ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പറയുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഞാൻ കേൾക്ക ഈ ആയത്ത് ഓതി, അൽഹാകു മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഫലബിസ ഹുനൈഹതൻ, കുറച്ച് സമയം നിന്നിട്ട് മിണ്ടാതിരുന്നു. ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയിട്ട് അല്പസമയം ഒന്ന് മിണ്ടാതിരുന്നു. ثم قال, പിന്നെ പറഞ്ഞു, യാ മൈമൂൻ, മൈമൂൻ എന്നവരെ, മാ അറൽ മഖാബിറ ഇല്ലാ സിയാറതൻ, മാ അറൽ മഖാബിറ ഇല്ലാ സിയാറതൻ, ഞാൻ ഖബറുകളെ ഒരു സന്ദർശന സ്ഥലമായിട്ടല്ലാതെ കാണുന്നില്ല. ഉമാ ലിസ്സായിരി ബുത്തുൻ മിൻ അമൻ യർജിഉ ഇലാ മിൻ അൻ യർജിഅ ഇലാ മൻസിലിഹി. ഒരു സിയാറത്ത് ചെയ്യാൻ ഒരാൾ ഒരു സ്ഥലത്ത് സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് നിർബന്ധമാണ്. എന്ത് സിയാറത്ത് ചെയ്യാന്നാ? സന്ദർശിക്കാൻ പോകുന്ന ആൾ ഒരിക്കലും ആ സന്ദർശന സ്ഥലത്ത് അങ്ങ് കൂടൂല. അവൻ എപ്പോഴും അവിടുന്ന് പോവാണ്ടാവുക. ഇനി പോവാനുള്ള സ്ഥലം അവന്റെ ലക്ഷ്യസ്ഥാനമാണ്. അതുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനം നന്നാക്കേണ്ടതാണ്. ആ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിശ്വാസി ഒരിക്കലും ദുനിയാവിനെ കുറിച്ച് അഹങ്കാരം പറയുകയില്ല. അപ്പോ അവിശ്വാസിയാണ്, തമ്മാടിയാണ് അയാൾ. അവന്റെ ആ സന്ദർശന സ്ഥലമായ കബറ് കടിഞ്ഞാൽ പിന്നവന്റെ വീടായ നരകത്തിലേക്കാണ്. അവൻ ഈമാനുള്ളവനാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവനാണ് എങ്കിൽ ഖബറാകുന്ന സന്ദർശനം കഴിഞ്ഞിട്ട്, ഖബർ ഒരു സന്ദർശന, ആ സന്ദർശനം കഴിഞ്ഞിട്ടവന്റെ ലക്ഷ്യസ്ഥാനമായ സ്വർഗമാണ് അവന്റെ ലക്ഷ്യമായിട്ടവൻ കാണുക. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാകും അവനുണ്ടാവുക. അല്ലാഹു തആല നമുക്ക് സ്വർഗം തരുമാറാവട്ടെ. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ആഖിറത്തിലെ വീട് ആർക്കുള്ളതാ? തിൽക്കദ്ദാറുൽ ആഖിറ, ആഖിറത്തിലെ വീട് സ്വർഗം എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കാരം ഉദ്ദേശിക്കാത്തവർക്കുള്ളതാണ്. ഭൂമിയിൽ അഹങ്കാരം ഉദ്ദേശിക്കാത്തവർക്കുള്ളതാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, അഹങ്കരിക്കാത്തവർക്ക് എന്നല്ല, അഹങ്കാരം മനസ്സിൽ തോന്നുക പോലും ചെയ്യാത്തവർക്കുള്ളതാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഫസാദ് ആഗ്രഹിക്കാത്തവർക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉത്കൃഷ്ട സ്വഭാവത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഉത്കൃഷ്ട സ്വഭാവമുള്ളവരിൽ നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു വിനയത്തിന്റെ മാർഗത്തിൽ പടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തഖ്‌വയെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് എന്താ? അൽ ഖൗഫു അനിൽ ജലീൽ അൽ ഹുക്മു ബിത്തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഉറക്കം വരുന്നുണ്ടോ? തവസ്സൽന ببسم الله وبالهادي رسول الله وكل مجاهد لله
وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഇവിടെ നമ്മൾ പറഞ്ഞത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിക്കുന്ന അടുത്ത് പറയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു അനിൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടലാണ്. വൽ ഹുക്മു ബിത്തൻസീൽ, തൻസീൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ, ഖുർആനിന്റെ വിധി വിലക്കുകൾ അനുസരിക്കലാണ്. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടലാൻ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടലാൻ, അല്ലാഹു തന്നിട്ടുള്ളതിൽ തൃപ്തിപ്പെടലാൻ. പലപ്പോഴും മുതലിന്റെ കാര്യത്തിൽ മേനി പറയുന്ന ആളുകൾ, അവരുടെ സ്വഭാവം എന്താ, അടുത്ത വീട്ടിലേക്ക് നോക്കുന്നു, അടുത്തവന്റെ വീടിന്റെ മനോഹാരിതയിലേക്കും പെയിന്റിങ്ങിലേക്കുമെല്ലാം നോക്കിയിട്ട് ഇവനും അതിന് മാറ്റം വരുത്തുന്നു. അവന്റെ ഗേറ്റ് ഈ കൊല്ലം മാറ്റിയാൽ അടുത്ത കൊല്ലം വരുമ്പോ ഇവനും ഗേറ്റ് മാറ്റാൻ, എന്നിട്ട് പരസ്പരം മത്സരിക്കുന്നു. അൽഹാകു മുത്തകാസുർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടലും. വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ, നാളത്തേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങലുമാൻ. നാളെ ഒരു യാത്ര പോവാണ്ട് തിരിച്ചു വരാത്ത യാത്ര, ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തൽ, ഈ കാര്യങ്ങളാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു ആരാ, സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത ആളാണ് ആര്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താ, മാവ് കുഴച്ചിട്ട് എന്ത് വന്നിരുന്നു, ജോലി എടുത്തിട്ട് കയ്യിൽ തഴമ്പ് വന്നിരുന്നു അല്ലെ. ഒരിക്കലൊരു പരിചാരികയെ വെച്ച് തരണമെന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വീട്ടിലൊരു പരിചാരികയെ വെച്ച് തരുന്നതിനേക്കാൾ ഉത്തമം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എന്ന് 33, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചൊല്ലലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ കയ്യിൽ അങ്ങനെ അടയാളം വീണു എന്നതിനുള്ള കാരണം എന്താ, വീട്ടിലെ മാത്രം ജോലി എടുത്തോണ്ടാണോ, ഏയ് വീട്ടിലെ മാത്രം ജോലിയല്ല, ഈ റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി വിൽപ്പന നടത്തിയിട്ട് വേണം എന്ത് ചെലവിന് കണ്ടെത്താൻ, ആലോചിക്കണം, ആ പണി ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള തഴമ്പ് വന്നത്. ആർക്ക്, ഹബീബുന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾക്ക്. പിന്നെ നമ്മൾ എന്തിന് വിഷമിക്കണം, നമ്മൾ എന്തിന് വ്യാകുലപ്പെടണം. ഇസ്തിഇദാദു ലിയൗമിർ റഹീം, നാളത്തേക്ക് വേണ്ടിയുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങലാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വളരെ ആഡംബരത്തിലും സുഖത്തിലും ജീവിച്ച ആളാണ്. പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എല്ലാം മാറ്റിവെച്ചു, എല്ലാം ത്യജിച്ചു. അവസാനം വഫാത്താകുമ്പോൾ മുഴുവൻ മറക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കഫംപുട പോലും ഉണ്ടായിരുന്നില്ല എന്ന, മരണമാസന്നനായി കിടക്കുന്ന അബൂദറുൽ ഗിഫാരിയുടെ അടുത്ത് നിന്ന് ഭാര്യ കരഞ്ഞു എന്നാണ്. ഭാര്യ കരഞ്ഞു, ആ സമയത്ത് ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്, എല്ലാവർക്കും മരണമില്ലേ, ആരാ ചോദിക്കുന്നത്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ വിനയത്തിന്റെ, ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ മകുടോദാഹരണമാണ്. ഒരിക്കൽ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഗവർണർ സ്ഥാനം ഏറ്റെടുത്തപ്പോ
അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, ഒന്ന് പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് സഹോദര എന്ന് വിളിച്ചു. അപ്പോൾ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഗവർണർ ആകുന്നത് വരെ എന്റെ സഹോദരനാണ്. ഗവർണർ ആയതിനു ശേഷം ഞാൻ ആ സൗഹാ സഹോദരൻ എന്നുള്ളതിന് ഞാൻ അത്ര മുഖവിലക്കെടുക്കൂല. എന്താ കാരണം? നിങ്ങൾ ഗവർണറും ഗവർണറും അധികാരമുള്ള ആളാകുമ്പോ ഏയ് ആ സഹോദരൻ എന്നുള്ള അതിനു വേണ്ടിയിട്ട് ഞാൻ ചൂഷണം ചെയ്യാൻ വരൂല. ആര് പറഞ്ഞു? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയത്ത് ഭാര്യ കരയുകയാണ്. ഭാര്യ കരഞ്ഞപ്പോൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എല്ലാവർക്കും മരണമില്ലേ? ഭാര്യ പറയുകയാണ്, അത് ശരി തന്നെ, എല്ലാവർക്കും മരണമുണ്ട്. പക്ഷേ ഞാൻ കരയുന്നത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കാല് മറഞ്ഞ കാല് മറച്ചു കഴിഞ്ഞാൽ തലഭാഗം മുഴുവൻ മറക്കാൻ ഉതകുന്ന വിധത്തിൽ തലഭാഗത്ത് നിന്ന് മറച്ചു തുടങ്ങിയാൽ കാൽഭാഗം മുഴുവൻ മറക്കാൻ സാധിക്കുന്ന വിധത്തിൽ കഫംപുടയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു തുണി പോലും ഒരു വസ്ത്രം പോലും നിങ്ങൾക്കായിട്ട് ഇവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്ത് ഇല്ലല്ലോ. ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വീണ്ടും പത്നി പറഞ്ഞത്, ഭാര്യ പറഞ്ഞത് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുകയാണ്. നമ്മളൊരു സഹാബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, എന്ത് കഫംപുട തേഞ്ഞില്ല, കാൽഭാഗം മുതൽ മേൽഭാഗത്തേക്ക് മറച്ചു കഴിഞ്ഞാൽ തല ഒഴിവാകും, തലഭാഗത്ത് നിന്ന് കാൽഭാഗം വരെ മറച്ചാലോ കാൽഭാഗം ഒഴിവാകും, കാലിന്റെ ഭാഗം ഒഴിവാകും. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി ഭാഗം കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അല്ലാ അൽഹാകുമുത്തകാസുർ حتى زرتم المقابر كلا سوف تعلمون നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കണ്ട കേട്ടോ, കല്ല നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കണ്ട, നിങ്ങൾ മേനി പറഞ്ഞു നടക്കണ്ട, അത് അരുതാത്ത കാര്യമാണ്, നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. കല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? അത് ഒഴിവാക്കേണ്ട കാര്യമാണ്, വെറുതെ പേരും പെരുമയും നടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പേരും പെരുമയും നടിക്കുന്നവർക്ക് ആർക്കെങ്കിലും രക്ഷ ഉണ്ടോ? ആലോചിക്കേണ്ടതാ. നമ്മൾ മൂന്നാല് ദിവസം എന്നല്ല, ആഴ്ചകളോളായിട്ടിപ്പോ ഏയ് വാർത്തകളൊക്കെ കേൾക്കുന്നത്, പത്രങ്ങളുടെ മെയിൻ ഹെഡിങ്ങൊക്കെ എന്താ? സിനിമയും അതിമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തൊരു വലിയൊരു വിപത്തായിട്ടാണ് ദുനിയാവുമായിട്ട് മാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആഭാസങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ശൈലിയല്ലേ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ? അവിടെ ഒരു എന്ത് സമാധാനമാണ് കിട്ടുന്നത്? ഏയ് എന്നുണ്ട് വിവാഹമോചനം ഇല്ലേ? എന്തു ഇടക്കിടക്കൊക്കെ ഉണ്ടാവും വിവാഹമോചനം. താരദമ്പതികൾ അതിന് കണ്ണീര് പൊഴിക്കുന്ന ചില ആളുകളുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ. അല്ലാഹു കാക്കട്ടെ. നമ്മൾ കണ്ണു തുറന്ന് മനസ്സിലാക്കണം, ദുനിയാവിനെ ആര് അള്ളിപ്പിടിച്ച് നിൽക്കുന്നോ ഓലാരും വിജയിച്ചിട്ടില്ല, ആരും വിജയിച്ചിട്ടില്ല. നമ്മളവിടെ ചിന്തിക്കണം, എത്ര വലിയ ദുനിയാവുമായുള്ള ബന്ധത്തെ ആരാണ് ഇങ്ങനെ പെരുമയോടുകൂടെ കാണുന്നത്? അതൊക്കെ അവസാനിക്കുന്നൊരു സമയമില്ലേ? ഹത്താ സുർത്തുമുൽ മഖാബിർ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഇപ്പോ ഇവിടെ അടുത്ത് കുളത്തൂർ അടുത്ത് ഒരു സംഭവം ഉണ്ടായല്ലോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മാസങ്ങളോളം ഇങ്ങനെ കിടന്നിട്ട് അല്ലേ, എത്ര മാസം പറഞ്ഞ്? രണ്ടര മാസം. ആലോചിച്ച് നോക്കൂ, അതൊരു മറ്റൊരു വിഭാഗം. അതിൻ്റെ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയില്ല, പക്ഷെ ഒരു വിഷയം നമ്മൾ ചിന്തിക്കണ്ടേ. ഇത്രയും കാലയളവിൽ അതിൻ്റെ ഇടയിൽ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഏ ആരും ആ വൈക്ക് പോയില്ലേ? പാവപ്പെട്ടൊരു കുടുംബമാണെന്നാണ് കേട്ടത്. ജക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടവരുണ്ടാവൂലേ? അവരിൽ ഒരാളെങ്കിലും പോയി നോക്കുന്നൊരു ചുറ്റുപാടുണ്ടായില്ല എന്ന് ചിന്തിക്കണ്ടേ.
മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഏയ്, ഞാൻ അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് കടക്കല്ല. ഇന്നിപ്പോൾ ബിദഅത്തുകാർ ആ സംഭവത്തൊക്കെ പെരുപ്പിച്ച് കാണിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലർത്ഥമില്ല, അതിലർത്ഥമില്ല. ഇസ്ലാം അനുവദിച്ച ചികിത്സാ രീതികളും ആത്മീയമായ ചികിത്സകളും എല്ലാം ഉണ്ട്. മാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദൊക്കെ നിർദ്ദേശിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഒരു ഒരു വലിയ ഒരു ഒരു വിശ്വഘരൻ പറയുന്നത് പോലെയല്ല. അത് ആത്മീയത എന്ന് പറഞ്ഞാൽ ആ ഒതുക്കത്തോടെ, ആ ഭവ്യതയോടുകൂടെ, ആ നന്മയോടുകൂടെ അല്ലേ. എപ്പോഴും പറയാം, എന്താ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളി, നിങ്ങൾ ഭക്ഷണം ഒന്നിച്ച് കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട്. ഇതാ ഏറ്റവും വലിയ ചികിത്സ. ഈ ആത്മീയമായ ചികിത്സയുടെ നല്ല വശങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മന്ത്രിക്കാം. ഇങ്ങനെ നല്ല വശങ്ങളെ ഇകഴ്ത്തിക്കളയുന്ന ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമോശം എന്നല്ലാതെ നമുക്ക് മറ്റെന്ത് പറയാം. അതിന് കെണിവല ഒരുക്കുന്ന ചില ആത്മീയ തട്ടിപ്പുകാരും അള്ളാഹു അത്തരം ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വളരെ ശ്രദ്ധിക്കണം, എവിടെ ചികിത്സക്ക് പോവുകയാണെങ്കിലും ദീനുള്ള ആളാണോ എന്ന് നോക്കണം. ദീനുണ്ടോ, പരിശുദ്ധ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേ പോകാവൂ. ചില പ്രചരണങ്ങൾ ഉണ്ടാകും, അത്തരക്കാരല്ല, ദീനിയായി ജീവിക്കുന്നവരല്ലാത്ത ആളുകൾ, അവർ പറഞ്ഞിട്ട് അത് മാറി ഇത് മാറി. അതിന് പ്രചരിപ്പിക്കാനും കുറച്ച് ആളുകളെ വെക്കുന്നതാണ്. ചിന്തിക്കണം. ഏയ്, ഏതായാലും പലതും കേട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ ചിന്തിക്കേണ്ടതാണ്. അത്തരം ദുരന്തപൂരിതമായ അവസ്ഥകളിൽ നിന്ന് നമ്മളെ കുടുംബത്തെ, മക്കളെയൊക്കെ രക്ഷപ്പെടുത്തണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് എന്താ, സത്യത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധിയൊക്കെ ഉള്ള ഒരു ചുറ്റുവട്ടത്തില്ലേ, എന്നിട്ട് ഈ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്ര ദാരുണമായ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവിടെ ശ്രദ്ധിക്കാതെ പോയി? ചിന്തിക്കേണ്ടതല്ലേ, ഉത്തരവാദിത്വമുള്ളവരുടെ ചിന്തയിൽ വരേണ്ടതല്ലേ. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ചെറിയ ഒരു ചിന്ത ഇവിടെ സമർപ്പിച്ചു എന്ന് മാത്രം. 3 മാസമായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അൽവാസി ചെന്നാലും ഇത്രയും ദിവസങ്ങളായിട്ടും അതിനെ ഒരു കൗണ്ടർ ചെയ്യാൻ ആരുണ്ടായില്ല. ഏതായിരുന്നാലും ഒക്കെ ഞാൻ മനസ്സിലായി. ഞാൻ പറയുന്നത് അല്ലാഹു തആല കാക്കട്ടെ. ഏതായാലും ദുനിയാവും നമ്മൾ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ കേൾക്കേണ്ടി വരും. നാളെ എന്ത് കേൾക്കും എന്ന് നമുക്കറിയില്ല. നിങ്ങൾ അഹങ്കാരം, നിങ്ങൾ മേനി പറയണ്ട കേട്ടോ. നിങ്ങൾ പരസ്പരം ദുരഭിമാനം ദുനിയാവിന്റെ കാര്യത്തിൽ പറയണ്ട കേട്ടോ. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, വീണ്ടും ആവർത്തിച്ച് പറയണം. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നീട് വീണ്ടും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, വേണ്ട കേട്ടോ നിങ്ങൾ ഇതിന്റെ ദുരന്തം അറിയുക തന്നെ ചെയ്യും. ഏതിന്റെ ദുരന്തം? ദുനിയാവിനെ സ്നേഹിക്കുന്നതിന്റെ ദുരന്തം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എപ്പോഴും ഇങ്ങനെ പേരും പെരുമയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ദുരന്ത ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് താക്കീദായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മറ്റൊരു വ്യാഖ്യാനത്തിൽ ആദ്യത്തെ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞാൽ, ഏ അവിശ്വാസികളെ, നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, രണ്ടാമത്തെ പ്രയോഗം, അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കും മനസ്സിലാകും അല്ലേ. നിങ്ങൾക്കും മനസ്സിലാകും നാളെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കും മനസ്സിലാകും. കുഫാ അവിശ്വാസികളെ, നിങ്ങൾക്കും എന്താണ് കിട്ടാനിരിക്കുന്നത് എന്ന് നിങ്ങൾക്കും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അതുകൊണ്ട് മേനി നടിക്കണ്ട, അതാണ് കല്ലാ എന്ന് പറഞ്ഞാൽ. കല്ലാ, നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കണ്ട, അഹങ്കാരം പറയേണ്ടതില്ല.
പരസ്പരം ഇങ്ങനെ പേരും പെരുമയും പറഞ്ഞ് നടക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം നയിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബ് നമുക്ക് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന വിശാലമായ മനസ്സ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. എപ്പോഴും ഇങ്ങനെ ആർത്തി ഉണ്ടാവാൻ പാടില്ല, അത് മനുഷ്യന്റെ സ്വഭാവമല്ല. ജീവിതത്തിൽ അധ്വാനിക്കണം എന്ന് പറഞ്ഞു അല്ലെ, അധ്വാനിക്കണം അധ്വാനിക്കണം. ഒരു മനുഷ്യൻ അവന് സാധ്യമാകുന്ന രൂപത്തിൽ എന്താക്കാം, അവൻ പണിയെടുക്കാം, അധ്വാനിക്കാം. അതുവഴി അപ്പുറത്തേക്ക് ആർത്തി ഒരിക്കലും അവൻ ആഗ്രഹിച്ചു പോകരുത്. എത്രയോ ആളുകളെ കാണാം, ഒരു ചെറിയൊരു രോഗം വന്നതാ, പിന്നെ അവനങ്ങ് തുടങ്ങി ചികിത്സ ചികിത്സയായിട്ട് ജീവിതത്തിലെ എല്ലാം വിറ്റ് എല്ലാം തുലച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ദുനിയാവിനെയും ഈ മരണത്തെയും ആ ജീവിതത്തെയും നാം നിങ്ങൾക്ക് പടച്ചു തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല അമൽ ചെയ്യുന്നവരാരാണ് എന്ന് നാം പരീക്ഷിക്കുകയാണ്, ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ദുനിയാവ് തന്നത്, നിങ്ങൾക്ക് ദുനിയാവിലെ ജീവിതം തന്നത്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ തഖ്വയുള്ളവരിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ കണ്ണിയത്തുസ്താന്റെ ഒരു ചരിത്രം കേട്ടിട്ടില്ലേ? കണ്ണിയത്തുസ്താദ് മഹാനവർകൾ വാഴക്കാട്ട് നിന്ന് മുശാവറ യോഗത്തിന് ഇങ്ങോട്ട് നടന്നു വരും, കോഴിക്കോട്ടേക്ക് നടന്നു വരും, തിരിച്ചങ്ങോട്ട് ബസ്സിന് പോകും. മനസ്സിലാകുന്നുണ്ടോ? തിരിച്ച് വാഴക്കാട്ടേക്ക് കിലോമീറ്ററുകൾ താണ്ടി പോകണം, വാഴക്കാട്ടേക്ക് ബസ്സിന് തിരിച്ചു പോകും. അല്ലേക്കണം, നടന്നിട്ടാണ് കോഴിക്കോട്ടേക്ക് വരിക മുശാവറ യോഗത്തിൽ പങ്കെടുക്കാൻ. ഒരിക്കൽ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്തിനാ ബസ്സിന് തിരിച്ചു പോണത്? അത്രയും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കാൻ വേണ്ടി. വാഴക്കാട് ദർസ് നടത്തിക്കൊണ്ടിരുന്നൊരു കാലം, ആ കാലഘട്ടത്തിലെ ഒരു സംഭവം മഹാനായ ഉസ്താദിനെ സ്മരിക്കുന്നവർ പറയാറുണ്ട്. ഒരിക്കൽ ഇങ്ങനെ സമസ്തയുടെ മുശാവറ യോഗത്തിന് വന്നു, നടന്നിട്ടാ വന്നത്. തിരിച്ചു പോവാൻ വേണ്ടി കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ബസ് കയറാൻ നിൽക്കുമ്പോൾ പാവപ്പെട്ടവനായ ഒരാൾ വന്ന് കൈമലർത്തി ചോദിക്കുകയാണ്. ആരുടെ മുന്നിൽ? കണ്ണിയത്തുസ്താദിന്റെ. ഉസ്താദിന്റെ അടുത്തുള്ളത് ആകെ 25 പൈസയാണ്, ബസ്സിന് കൊടുക്കാനുള്ള 25 പൈസ മാത്രമാണുള്ളത്. മഹാനവറുകൾ അതെടുത്തു കൊടുത്തു. ആർക്ക്? ചോദിച്ച ആൾക്ക് കൊടുത്തു. പിന്നെ ബസ്സിൽ കയറിയ പിന്നെ പൈസ കൊടുക്കാനില്ലല്ലോ. ഉസ്താദ് അന്ന് തിരിച്ചു നടന്നു, ഇങ്ങോട്ട് വന്നതുപോലെ മുശാവറ യോഗം കഴിഞ്ഞിട്ട് തിരിച്ച് വാഴക്കാട്ടേക്ക് നടന്നു. കിലോമീറ്ററുകൾ നടന്ന് നടന്ന് രാത്രി പാതിരാ കഴിഞ്ഞു. പാതിരാവ് കഴിഞ്ഞപ്പോഴേക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ വിഷമമായി. ഉസ്താദിനെ കാണുന്നില്ലല്ലോ, ഇന്നത്തെ വാർത്താ മാധ്യമ സംവിധാനങ്ങളൊന്നുമില്ല, അവരിങ്ങനെ കാത്തുനിന്നു. അതാ പാതിരാവ് കഴിഞ്ഞിട്ട് മഹാനായ കണ്ണിയത്തുസ്താദ് നടന്ന് നടന്നിട്ട് വല്ലാതെ ക്ഷീണിച്ചവശനായിട്ട് വാഴക്കാട്ടപ്പള്ളിയിലേക്കെത്തിയപ്പോ ഉസ്താദിന് വേണ്ടി എന്നും ഭക്ഷണം കൊണ്ടുവരുന്ന ആളുണ്ട്, കാത്തു നിൽക്കുന്നു. ഷെയ്ഖുന കണ്ണിയത്തുസ്താദിനെ കാത്തു നിൽക്കുകയാണ്. ഭക്ഷണം ഒന്നും ചെയ്തിട്ടില്ല. ഉസ്താദ് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പാതിരാവ് വരെ കാത്തു നിൽക്കുകയാണ്. വളരെ ബേജാറോടുകൂടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഉസ്താദ് അത് കടന്നു വരുന്നു. ഉസ്താദ് പള്ളിയിലേക്ക് കടന്നു വരുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. ഉളു എടുത്ത് അത് കഴിഞ്ഞ് ഉസ്താദിന്റെ അടുത്ത് ഉസ്താദിനോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? മഹാനായ കണ്ണിയത്തുസ്താദ് പറഞ്ഞത്രേ, ഞാൻ ഇന്നെങ്ങനെ ഭക്ഷണം കഴിക്കും? ഈ ഭക്ഷണം ഇവിടെ കൊണ്ടുവരുന്നത് ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ ആ വീട്ടുകാർ കൊണ്ടുവരുന്നത് അവരുടെ ലക്ഷ്യം ഇവിടെ ദർസ് നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് എനിക്ക് ദർസ് നടത്താൻ സാധിച്ചിട്ടില്ല, ഒരു ഭക്ഷണവും കഴിക്കാതെ 25 പൈസ അത് ഉള്ളത് തന്നെ തന്നോട് ചോദിച്ച ആൾക്ക് കൊടുത്തിട്ട് ബസ്സിന് പോലും പൈസ കൊടുക്കാനില്ലാത്ത ഉസ്താദ് എങ്ങനെ വഴിയോരത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ?
വിശന്നൊട്ടിയ വയറുമായിട്ടാ കയറി വന്നത്. ആ സമയത്ത് ഭക്ഷണം കഴിക്കണ്ടെന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവന്ന ആളോട്, ഇല്ല, എന്ത്, എനിക്ക് ഇന്ന് ഭക്ഷണം പറ്റൂല. കാരണം ഈ ഭക്ഷണം ആർക്കുള്ളതാണ്? ഈ ഭക്ഷണം ഇവിടെ ദർസ് നടത്തുന്ന ആൾക്കുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ടുള്ളതല്ലേ? ഇത് ശൈഖുന ഉസ്താദിന്റെ ജീവിതത്തിലെ, കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രമല്ല, എത്രയോ അനവധി അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് തന്നെ ചരിത്രത്താളുകളിൽ ഉസ്താദിന്റെ മഹാനായ ശൈഖുന അവരുടെ സ്മരണികയിൽ നമുക്ക് വായിക്കാനും കേൾക്കാനും അറിയാനും സാധിച്ചിട്ടില്ലേ? ഒരിക്കൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വീട്ടിൽ വന്നിട്ട് ഒരു 100 രൂപ കൊടുത്തു. ഉസ്താദിന് 100 രൂപ കൊടുത്തു. എന്ത് കൊടുത്താലും ഇത് എവിടുന്നാണ്, ഇത് എന്താണ്, എവിടുന്ന് കിട്ടിയതാണ്, ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഉറപ്പ് വരുത്തും, ഏയ് ഇതങ്ങ് ആ വാങ്ങി സ്വീകരിച്ചു. സ്വീകരിച്ച പാടെ നേരെ പോയി സുജൂദ് ചെയ്തു. ആര്? ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് സുജൂദ് ചെയ്തു. എന്തിനാ? ഈ 100 രൂപ കിട്ടിയതിന്റെ പേരിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ഒരു സുജൂദ് ചെയ്തു. നമ്മൾ ചിന്തിക്കുവോ, ഏയ് ഒരു 100 രൂപയുടെ പേരിൽ മഹാനവറുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരൊക്കെ കാണിച്ചു തന്ന സാത്വികമായൊരു പാതണ്ട്. അവരൊരിക്കലും ഇവിടെ ബാങ്ക് ബാലൻസ് അല്ല വെച്ചത്. നമ്മൾ ഈ മഹത്തായ ഈ സൗദത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ കൂടെ പറയാൻ സാധിക്കും. ആത്മീയമായ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്ക് വഴികാട്ടി തരുന്ന ഒരു മഹാനുഭാവന്റെ മഹത്തായ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ കാണുന്നതല്ലേ, അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. നേടിയിട്ട് അങ്ങനെ ജീവിക്കാമായിരുന്നെങ്കിൽ എത്രമാത്രം അങ്ങനെ ജീവിക്കാമായിരുന്നു. അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്, എല്ലാം അങ്ങ് കൊടുക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ഉദ്യമങ്ങളൊക്കെ വിജയിപ്പിച്ച് തരട്ടെ. മഹാനായ ശൈഖുന ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് പിന്നെ ഭക്ഷണം കഴിച്ചത് ഏയ് നിർബന്ധം പറഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണം കൊണ്ടുവരുന്ന ആളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങൾക്കും അതിൽ നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം തയ്യാറായില്ല. ഉസ്താദ് കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. ഉസ്താദ് ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും കുട്ടികളെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ആലോചിച്ചു, അങ്ങനെ കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് കുറച്ച് ദർസ് നടത്തിയതിന്റെ ശേഷമാണ് ആ ഭക്ഷണം കഴിച്ചത് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനെ അള്ളാന്റെ പൊരുത്തല്ലാത്ത ഒരു മുതൽ എന്റെ വായിലേക്ക്, എന്റെ വയറ്റിലേക്ക് എത്താൻ പാടില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തവരാണ് നമുക്ക് വഴികാട്ടിയായി ഏറ്റവും വലിയ മഹത്തായ വിളക്കുമാടം പോലെ നമ്മുടെ എല്ലാം അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തത്. അള്ളാഹു തആല ആ കരുത്തോടുകൂടെ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്, റഈസുൽ മുഹഖഖീൻ, ഉസ്താദുൽ അസാതീദ്, ഇതങ്ങ് ആരെങ്കിലും പേര് ചാർത്തി പറഞ്ഞതല്ല, അഭിമാനത്തോടുകൂടെ ആളുകളങ്ങ് വിളിച്ചതാണ്, ശിഷ്യന്മാർ വിളിച്ചതാണ്, ലോകം അംഗീകരിച്ചതാണ്. ആ മഹാനുഭാവന്റെ വ്യക്തിത്വം എത്രമേൽ അംഗീകരിക്കപ്പെട്ടുവെന്നല്ലേ അവിടുത്തെ ആ വാഴക്കാട്ട് പ്രദേശത്തുകാർ മുഴുവൻ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായെന്ന് ജോലിക്ക് പോയില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടില്ലേ. ജോലിക്ക് പോയില്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിം സഹോദരങ്ങളും അന്ന് ജോലിക്ക് പോയില്ല. കിലോമീറ്ററുകളോളം നീണ്ടു നിന്ന മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അമുസ്ലിമീങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു എന്ന് അന്നത്തെ ചരിത്രം, അന്നത്തെ ആ കാഴ്ച കണ്ട ആളുകൾ വിശദീകരിച്ചത് നമുക്ക് പലപ്പോഴും കേൾക്കാൻ സാധിച്ചിട്ടില്ലേ. നമ്മൾ ആലോചിക്കണം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാഹുവിനെ ആര് ഭയപ്പെട്ടുവോ അവരെല്ലാവരും ഭയപ്പെടും എന്നുള്ളതിൻ്റെ മൂമിനിൻ്റെ ഈമാനിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത വ്യക്തിത്വമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹത്തുക്കളൊക്കെ കാണിച്ചു തന്ന ആ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവല്ല വലുത്, ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുക, ആഖിറമാണ് വലുത്. അവിടെയാണ് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് തുപ്പാറുണ്ടായിരുന്നില്ല, ഖിബ്ലക്ക് മേലെ തുപ്പാറുണ്ടായിരുന്നില്ല. ചിന്തിക്കണം അല്ലേ, ഇടതുവശത്തേക്ക്,
നടന്നു പോവുകയാണെങ്കിൽ തുപ്പാനുള്ള സൗകര്യം വലതുവശത്താണെങ്കിൽ എന്താ വേണ്ടത്? ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ഇടതുവശമാക്കിയിട്ട് തുപ്പുകയാണ് വേണ്ടത്. അത്ര വലിയ സൂക്ഷ്മതയായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പുലർത്തിയിരുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ അവരൊക്കെയാണ് ഇവിടെ വലിയ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ ആ മഹത്തായ ദൗത്യ നിർവഹണ വിജയത്തിന്റെ നിദാനം എന്താണ്? അവർ ദുനിയാവിനേക്കാൾ ആഖിറത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അള്ളാഹു ആ സ്വാലിഹീങ്ങളുടെ മാർഗം ജീവിത മാതൃകയാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഇബാദത്തുകൾ കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദുനിയാവിനേക്കാൾ ആഖിറത്തിൻ്റെ കാര്യങ്ങളെ ചിന്തിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും എപ്പോഴും ബോധ്യപ്പെടുത്തുന്നതും ഈ ഒരൊറ്റ കാര്യമാണ്. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, സൂറത്തുൽ ഹുമസയിൽ നമ്മൾ ഇത് പറഞ്ഞു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവിടെയും ധിക്കാരിയുടെ പതനത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. തബ്ബത്തിയദാ അബീ ലഹബിം വതബ് മാഗ്നാൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞു, അവന്റെ മുതലോ അവന്റെ സമ്പാദ്യമോ അവന്റെ സന്താനങ്ങളോ അവനൊരു ഉപകാരവും ചെയ്തില്ല. ഈ സൂറത്തിലോ പേരും പെരുമയും ദുനിയാവിന്റെ കാര്യത്തിൽ പറയുന്നത് നിങ്ങളെ അശ്രദ്ധമാക്കിയില്ലേ? ഹത്താസുർത്തുമുൽ മഖാബിർ, നിങ്ങൾക്ക് ആ പേരും പെരുമയും പറയാനും അഹങ്കാരം നടിക്കാനുമുള്ള അവസരം ഏതുവരെയുള്ളൂ? നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെയല്ലേ ഉള്ളൂ? നിങ്ങൾ മരിക്കുന്നത് വരെയല്ലേ ഉള്ളൂ? എന്നാൽ നിങ്ങൾ അഹങ്കരിക്കണ്ട കേട്ടോ. സൗഫ തഅലമൂൻ, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന പക്ഷം നിങ്ങൾ അതിൻ്റെ പരിണിത ഫലം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, വീണ്ടും പറയാണ്, ആവർത്തിച്ച് പറയാണ്. അതുകൊണ്ടാണ് സുമ്മ കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് വീണ്ടും അറിയുക തന്നെ ചെയ്യും. ഈ ഈ ദുനിയാവിനോടുള്ള ഭ്രമത്തിൻ്റെ ദുരന്തം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് താക്കീതായി സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന് കൊണ്ട് വിജയിച്ചവരും നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളോട് എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ارحم الراحمين ആയ നാദാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ നീ കബൂലാക്കണ തമ്പുരാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണ തമ്പുരാനെ. രോഗികളായ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു, നാദാ നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ.